കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അമ്മ പവോലോ മെയ്നോ അന്തരിച്ചു. ഇറ്റലിയിലെ വസതിയിൽ ശനിയാഴ്ചയായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച നടന്നതായി IICCC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു. രോഗാതുരയായ അമ്മയെ കാണാൻ സോണിയ ഓഗസ്റ്റ് 23 പോയിരുന്നു. സോണിയയും മകൻ രാഹുൽ ഗാന്ധിയും മകൾ പ്രിയങ്കയും ഇറ്റലിയിലെത്തിയിരുന്നു. ഇറ്റലിയിലെ ഓർബസ്നോയിലായിരുന്നു പവോല താമസിച്ചിരുന്നത്. സോണിയയുടെ അച്ഛൻ സ്റ്റെഫാനോ മൈനോ 1998 മരിച്ചു. രാഹുൽ ഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ട മുത്തശ്ശിയാണ് കടന്നുപോയത്. മുത്തശ്ശിയെ കാണാൻ വേണ്ടിയുള്ള രാഹുലിന്റെ ഇറ്റലി യാത്രകൾ പലപ്പോഴും വിവാദമായിരുന്നു. മുത്തശ്ശിയെയും കുടുംബത്തെയും കാണാനായി പോകുന്നു, അവരുമായി അല്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ ചിലപ്പോൾ തന്റെ ഇറ്റലി യാത്രാ വിവരം പങ്കുവച്ചിട്ടുണ്ട്. BJP അടക്കമുള്ള എതിരാളികൾ രാഹുലിന്റെ അടിക്കടിയുള്ള ഇറ്റലി യാത്ര പരിഹസിച്ചിരുന്നു. രാഹുൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ഇറ്റലിയിലേക്ക് പോകുന്നതെന്നായിരുന്നു ആരോപണം. എന്നാൽ എല്ലാവർക്കും വ്യക്തിപരമായ കാര്യങ്ങളുണ്ടെന്നും അതിനെ പരിഹസിക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. രാഹുൽ പോകുന്നത് വളരെ പ്രായമായ അമ്മുമ്മയെ കാണാനാണ്. മാതാപിതാക്കളെയും പ്രായമായ മുത്തച്ഛൻ മുത്തശ്ശി തുടങ്ങിയവരെയും പരിചരിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുമാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജോവാല മുൻപ് നൽകിയ മറുപടി. ചെറുമകൻ രാഹുൽ ഗാന്ധി വർഷത്തിലൊരിക്കൽ മുത്തശ്ശിയെ സന്ദർശിച്ച് അവർക്കൊപ്പം സമയം ചെലവഴിക്കുക പതിവായിരുന്നു. 2017 തന്റെ 47-ാം പിറന്നാൾ രാഹുൽ ആഘോഷിച്ചത് പവോലയ്ക്കൊപ്പമായിരുന്നു. ഇത്തവണ ഉത്തരേന്ത്യ ഹോളി ആഘോഷിക്കുമ്പോൾ രാഹുൽ അങ്ങ് ഇറ്റലിയിലാണ്. 93-കാരിയായ മുത്തശ്ശിയെ കാണാൻ താൻ ഇറ്റലിക്ക് പോവുകയാണെന്ന് രാഹുൽ ട്വീറ്റ് ചെയ്തു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൃദയാലുവാണ് അവർ. ഹോളി വാരാന്ത്യത്തിൽ നാനിക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് നൽകുന്നു, രാഹുൽ അന്ന് കുറിച്ചു. എന്നാൽ 1966 നവംബറിൽ രാജീവ് ഗാന്ധിയും ഓർബസനോയിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയിരുന്നു. തന്റെ ജാഗ്വറിലായിരുന്നു യാത്ര. ആദ്യാനുരാഗപരവശനായ രാജീവ് ഗാന്ധി സോണിയയുടെ അച്ഛൻ സ്റ്റെഫാനോ മൈനയെ അമ്മ പവോലയെയും കാണുക, വിവാഹത്തിന് സമ്മതം നൽകാൻ കളമൊരുക്കുക, അതായിരുന്നു സന്ദർശനത്തിന്റെ ഉദ്ദേശം. 20,000 പേർ മാത്രം താമസിക്കുന്നതും കൃത്യമായ നിശബ്ദയായ വീട്ടമ്മയാകാൻ അനുശാസിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സമൂഹത്തിലുള്ള പെൺകുട്ടി ഇന്ത്യക്കാരനായ അന്യമതസ്ഥനെ വിവാഹം കഴിക്കുന്നത് മാതാപിതാക്കൾക്ക് ആലോചിക്കാൻ പോലും വയ്യായിരുന്നു. രണ്ടുപേർക്കും രാജീവിന്റെ സർപ്രൈസ് വിസിറ്റിന് ലക്ഷ്യം അറിയാമായിരുന്നു. എന്നാൽ അറിയാത്ത ഭാവം നടിച്ചു. ആദ്യ കാഴ്ചയിൽ സോണിയയും രാജീവും പ്രണയത്തിലായിട്ട് അപ്പോൾ ഒരു വർഷം തികഞ്ഞിരുന്നു. രാജീവ് ശാന്തനായി സ്റ്റെഫാനോയോട് പറഞ്ഞു, ഞാൻ ഇറ്റലി കാണാൻ വന്നതല്ല, എനിക്ക് ഗൗരവമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പെരുമാറ്റത്തിൽ അനിഷ്ടമൊട്ടും കാട്ടിയില്ലെങ്കിലും മൈനോകൾ ശരിയെന്നോ ശരിയല്ലെന്നോ പറഞ്ഞില്ല. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയോടാണ് തങ്ങൾ സംസാരിക്കുന്നതെന്നും അപ്പോൾ അവർക്കറിയില്ലല്ലോ. രാജീവ് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലെന്ന മട്ടിലാണ് സ്റ്റെഫാനോ പെരുമാറിയത്. അമ്മയായ പവോലയ്ക്ക് പക്ഷേ അങ്ങനെ പെരുമാറാൻ തോന്നിയില്ല. അച്ഛൻ സ്റ്റെഫാനോ ബന്ധത്തെ ശക്തിയായി എതിർത്തപ്പോൾ പവോലയ്ക്ക് വലിയ ആശങ്കകളായിരുന്നു മനസ്സിൽ. മകൾ ഇന്ത്യയിൽ സ്വീകരിക്കപ്പെടുമോ, ഇന്ദിരാഗാന്ധി എങ്ങനെയാകും സോണിയയോട് പെരുമാറുക എന്നൊക്കെയായിരുന്നു അവരുടെ പേടി. എന്നാൽ ഒരു ദിവസം ഇന്ദിരാഗാന്ധിയുടെ കത്ത് വന്നതോടെ അവരുടെ എല്ലാ ആശങ്കകളും മാറി. എനിക്ക് ഇത്രയും നല്ലൊരു മകളെ തന്നതിൽ നന്ദി പറയുന്നു എന്നായിരുന്നു കത്തിൽ എഴുതിയിരുന്നത്. ആ കത്ത് പവോല സൂക്ഷിച്ചു വെച്ചിരുന്നു. സുന്ദരമായ പുഷ്പം എന്നാണ് ആ കത്തിൽ സോണിയയെ ഇന്ദിര വിശേഷിപ്പിച്ചതെന്ന് പവോല ഓർക്കുന്നു. ഇരു കുടുംബങ്ങളും തമ്മിലുള്ള സ്നേഹത്തിന്റെ പാലം തീർത്ത കത്തായിരുന്നു അത്. ഇതോടെ റോം ഡൽഹി ഫ്ലൈറ്റുകൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി.